കേരള മിഷൻ എന്ന ലക്ഷ്യത്തോടെ എത്തിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കേരള സന്ദർശനം തുടരുകയാണ്. ഇന്ന് തൃശൂരിൽ അദ്ദേഹത്തിന് പൊതുപരിപാടിയുണ്ട്. ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിലൊക്കെ തന്നെ ഇരു മുന്നണികൾക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. സ്വർണ്ണക്കടത്തിനെ ചൊല്ലി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ കടന്നാക്രമിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മറുവശത്ത് സോളാർ കേസ് ഉയർത്തിക്കൊണ്ടും ബാർ കോഴക്കേസ് ഉയർത്തിക്കൊണ്ടും യു ഡി എഫിനെയും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിച്ചു. ഇന്നത്തെ പൊതുപരിപാടിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കും എന്നുള്ളത് കൂടിയാണ്. വിശദാംശങ്ങളുമായി ചേരുന്നത് കെ ജി കമലേഷാണ്. കമലേഷ്, എന്തൊക്കെയാണ് ഇന്ന് നദ്ദയുടെ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം ശോഭാ സുരേന്ദ്രന്റെ ഒരു സാന്നിധ്യത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി കാണേണ്ടത്? ഗുഡ് മോർണിംഗ് ശാലിനി. മിഷൻ കേരളയുമായി കേരളത്തിലേക്ക് എത്തിയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സന്ദർശനത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് തൃശ്ശൂരിലാണ് പരിപാടികൾ. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചില യോഗങ്ങളിലേക്ക് തന്നെ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ എത്തുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏറെ നാളായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അവർ. മാത്രമല്ല, പരസ്യമായി തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ പല നിലപാടുകളെയും വിമർശിച്ചിരുന്നു. നിരവധി തവണ ദേശീയ നേതൃത്വത്തിന് കത്തയച്ചു. ജെ പി നദ്ദ തന്നെ ഇടപെട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത്. പക്ഷേ ഇപ്പോഴും എന്താണ് പരിഹാരം, ഏത് തരത്തിലുള്ള പദവികൾ എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. എങ്കിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശോഭാ സുരേന്ദ്രൻ അതുപോലെ തന്നെ പി എം വേലാദൻ പോലെ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ പരമാവധി പാർട്ടിക്കൊപ്പം നിർത്തണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ നദ്ദയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് പൊതുസമ്മേളനം കൂടി തൃശ്ശൂരിലുണ്ട്. പൊതുസമ്മേളനത്തെയും ജെ പി നദ്ദ അഭിസംബോധന ചെയ്യും. മാത്രമല്ല, ചില സാമുദായിക നേതാക്കളെയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി വളരെ വൈകി വരെ തിരുവനന്തപുരത്ത് ചർച്ചയുണ്ടായിരുന്നു. ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ നേരത്തെ രാവിലെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും മികച്ച അവസരമാണത്, നന്നായി ഉപയോഗിക്കണം, രണ്ട് മുന്നണികളും അഴിമതിയിൽ പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ജെ പി നദ്ദ ഓർമ്മിപ്പിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള കാര്യമായ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് രാത്രി ഒരു 11 മണിയോടുകൂടി എൻ ഡി എ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ എൻ ഡി എ നേതാക്കൾ ചില പരാതികൾ ബി ജെ പി ദേശീയ അധ്യക്ഷന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കെ സുരേന്ദ്രന്റെ വിജയ യാത്ര ഇപ്പോൾ അത് ബി ജെ പിയുടെ ജാഥയായി മാത്രം മാറി പല പരിപാടികളിലും എൻ ഡി എ പങ്കെടുപ്പിക്കുന്നില്ല. എൻ ഡി എ യാത്ര എന്ന നിലയിൽ അത് അവതരിപ്പിക്കേണ്ടിരുന്നു എന്നുള്ള പരാതിയാണ് എൻ ഡി എ നേതാക്കൾ ഉന്നയിച്ചത്. മാത്രമല്ല, ഇതുൾപ്പെടെ പല നിർണായക ചർച്ചകളിലും ഒരു ഘടകകക്ഷി എന്നുള്ള പരിഗണന ബി ജെ പി മറ്റ് കക്ഷികൾക്ക് നൽകുന്നില്ല എന്നുള്ള ഒരു പരാതി ബി ഡി ജെ എസിനെ പോലുള്ള എൻ ഡി എയിലെ കക്ഷികൾ ജെ പി നദ്ദയെ അറിയിച്ചിട്ടുണ്ട്. കമലേഷ്, ഇനി സി പി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പുരോഗമിക്കുകയാണ്, സംസ്ഥാന സമിതി ഇന്നും തുടരുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാൻ കഴിയുക? സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാരംഭ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ, രണ്ട് ടേം കഴിഞ്ഞവർക്ക് ഇനി ഇളവ് നൽകണമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിയിൽ തന്നെ രണ്ടഭിപ്രായം വന്നിട്ടുണ്ട്. എല്ലാവർക്കും കൂട്ടത്തോടെ ഇളവ് എന്നുള്ള ഒരു പതിവ് ഇത്തവണ ഉണ്ടാകില്ല. ഏറ്റവും അനിവാര്യരായ ചിലർക്ക് മാത്രം ആ സീറ്റ് നിലനിർത്താൻ ഈ ഒരു എം എൽ എ സിറ്റി എം എൽ എ ഇല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള നിലയിൽ മാത്രം ചിലർക്ക് മാത്രം ഇളവ് എന്ന നിലയിലായിരുന്നു സംസ്ഥാന സെക്രട്ടറിൻ്റെ തീരുമാനം. പക്ഷേ ഇന്നലെ സംസ്ഥാന സമിതിയുടെ ആദ്യഘട്ടത്തിൽ അത്ര ഇളവ് പോലും വേണം എന്നുള്ള ചിന്തകൾ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മന്ത്രിമാരടക്കമുള്ള പലർക്കും ഇത് തിരിച്ചടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ തീരുമാനത്തിലേക്ക് പോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ചില നേതാക്കളെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്തിറക്കാൻ വേണ്ടി ആലോചന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പി ജയരാജൻ, അതുപോലെ തന്നെ പി കെ ശ്രീമതി, എം ബി രാജേഷ് എന്നിവരുടെ പേരൊക്കെ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തോറ്റ ആ മുഖങ്ങൾ വീണ്ടും തന്നെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു ചർച്ചയും ഇന്നലത്തെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞിരുന്നു. ഇന്ന് രണ്ടാം ദിവസം വീണ്ടും ചർച്ചകൾ നടക്കും. മാത്രമല്ല, സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. ഇപ്പോൾ സി പി എം കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണെന്നുള്ള ഒരു കാര്യമാണ് നേതാക്കൾ പറഞ്ഞത്. പ്രത്യേകിച്ചും ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് നൽകണം. അവർ 15 സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ 10 സീറ്റെങ്കിലും നൽകേണ്ട ഒരു സാഹചര്യമാണത്. മാത്രമല്ല, ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി, വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി എൽ ജെ ഡിക്കും സീറ്റ് നൽകേണ്ട ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ സി പി എമ്മിൻ്റെ ചില തന്ത്രങ്ങൾ ഇപ്പോൾ വിജയം കാണുന്നതിൻ്റെ സന്തോഷം അവർക്കുണ്ട്. എൻ സി പി മുന്നണി വിട്ടുപോകുമെന്നുള്ളൊരു ഘട്ടത്തിൽ നിന്നും ദില്ലി ചർച്ച, സി പി എമ്മിൻ്റെ ദേശീയ നേതാക്കൾ ശരത് പവാർ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് കാര്യങ്ങൾ കുറെ അനുകൂലമായി വരുന്നു എന്നുള്ള ഒരു ചിന്ത സി പി എമ്മിനുണ്ട്. പക്ഷേ അപ്പോഴും എൻ സി പി മുന്നണിയിൽ തുടരുമെന്നുള്ള ചിന്തയുണ്ടെങ്കിലും മാണി സി കാപ്പൻ്റെ നിലപാടിൽ സി പി എമ്മിന് ആശങ്കയുണ്ട്. കാപ്പൻ മാത്രം ചിലപ്പോൾ വിട്ടുപോകുമോ എന്നുള്ള ഒരു ചിന്തകൾ കൂടിയും സി പി എമ്മിന് ഉണ്ട്. ശാലിനി, ഇനി നമുക്ക് ദില്ലിയിലേക്ക് പോകാം. കർഷക പ്രതിഷേധത്തെ ചൊല്ലി ഇന്നലെ, കർഷക പ്രശ്നത്തെ ചൊല്ലി ഇന്നലെ പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്നതാണ് കണ്ടത്. ഇന്നും സമാനമായ ഒരു സംഭവങ്ങൾക്ക് തന്നെയാണ് സഭയിൽ സാധ്യതയുള്ളത്. അതിനൊപ്പം ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നലെ പോപ്പ് ഗായിക റിഹാനയുടെ ഒരു ട്വിറ്റർ സന്ദേശവും അതിന് ചുവട് പിടിച്ചുകൊണ്ട് രാജ്യത്ത്
കായിക താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെ രണ്ട് ചേരിയായി നിന്നുകൊണ്ട് ട്വിറ്ററിൽ നടത്തുന്ന വലിയ പോരാട്ടങ്ങളും യുദ്ധമെന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കുള്ള പോരാട്ടങ്ങളുമാണ് കാണുന്നത്. റിഹാനയുടെ ഈ ഒരു ട്വിറ്റർ സന്ദേശത്തിന് പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇക്കാര്യത്തിൽ രംഗത്തെത്തുകയും ഇത്തരത്തിൽ നിക്ഷിപ്ത താല്പര്യക്കാർ ഇതിലുണ്ട്, അത്തരം താല്പര്യക്കാരെ തിരിച്ചറിയണമെന്ന തരത്തിൽ ഒരു പ്രതികരണമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും സച്ചിൻ, ലതാ മങ്കേഷ്കർ, കോഹ്ലി അങ്ങനെ ഒരുപാട് ഒരുപാട് താരങ്ങളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഓരോ മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കിനി പോവാം. പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രശാന്ത്. എന്തായാലും വലിയ പോര് ട്വിറ്ററിൽ നടക്കുന്നു ഈ റുഹാനയുടെയും ഒക്കെ ഒരു ട്വീറ്റിന് പിന്നാലെ. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിലയിരുത്താനാവുക? ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും രണ്ടു തരത്തിലുള്ള ഒരു പോര് ഈ കർഷക വിഷയത്തിൽ ഇപ്പോൾ പ്രകടമാവുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള പോര് എന്ന് തന്നെ പറയാം. മൂന്ന് തരത്തിലുള്ള ഒരു പോരാട്ടമാണ് ഒരേ സമയം ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, ദില്ലി അതിർത്തികളിൽ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലി അതിർത്തിയിലാണ്. വലിയ സുരക്ഷാ സന്നാഹവുമായി കർഷക സമരത്തെ ഇവിടെ എന്തായാലും സുരക്ഷാ സേനകൾ നേരിടുകയാണ്. വലിയ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ബാരിക്കേഡുകളും മറ്റും തീർത്ത് ഈ ഒരു സുരക്ഷാ സന്നാഹം ഇപ്പോൾ ദില്ലി അതിർത്തികളിൽ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത് പോരാട്ടം നടക്കുന്നത് പാർലമെന്റിലാണ്. മൂന്നാമത് നേരത്തെ ശാലിനി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇത് പലരും ഏറ്റെടുത്ത ഒരു പശ്ചാത്തലത്തിൽ. എന്തായാലും ആദ്യം ഈ ദില്ലി അതിർത്തികളിലെ സാഹചര്യം എന്താണ് എന്നത് നോക്കിയാൽ, ഇന്നിപ്പോൾ ഇന്റർനെറ്റ് ഇവിടെ ഈ ഗാസിപ്പൂർ അതിർത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഇവിടെ പുനഃസ്ഥാപിച്ചതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇന്നലെയൊക്കെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ TV ഉപയോഗിച്ചാണ് ഈ ഒരു തത്സമയ റിപ്പോർട്ട് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. DSNG ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ മൊബൈൽ ഇന്റർനെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊബൈൽ ഇന്റർനെറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിച്ഛേദിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എത്ര സമയത്തേക്ക് ഇത് പുനഃസ്ഥാപിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ റോഡുകൾ അടച്ച് പൂട്ടി ഇത്തരത്തിലുള്ള വലിയ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ തുടരുകയാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ദില്ലിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ മീററ്റിലേക്ക് പോകുന്ന പ്രധാന ഹൈവേയിലാണ്. എപ്പോഴും ഒരുപാട് വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു റോഡാണിത്. ഇവിടെ ഒരു വശത്താണ് ഇപ്പോൾ കർഷക സമരം നടക്കുന്നത്. നമുക്ക് ഈ പാലത്തിൻ്റെ താഴെ നോക്കിയാൽ കാണാം ബാരിക്കേഡുകൾ എങ്ങനെയാണ് താഴെയും തീർത്തിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഇത്തരത്തിൽ മൂന്നോ നാലോ തട്ടുകളായിട്ടുള്ള ബാരിക്കേഡുകളാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. ആ ബാരിക്കേഡുകൾക്കൊക്കെ ഇടയിൽ ഇപ്പോൾ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കാണാം. അപ്പോൾ പോലീസിന്റെ സാധാരണയുള്ള ബാരിക്കേഡുകൾ, ഒപ്പം മുൾക്കമ്പികൾ, അതിനിടയിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ. ഈ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ പ്രത്യേകമായി തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. സാധാരണ ഈ റോഡിലുള്ള ബാരിക്കേഡുകളല്ല, അല്ലാതെ തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ പോലീസ് തീർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു ചക്രവ്യൂഹത്തിന് ഉള്ളിലാണ് ഇപ്പോൾ ഈ കർഷക സമരം ഇവിടെ നടക്കുന്നത് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള മൂന്നോ നാലോ തട്ടുകളായിട്ടുള്ള ബാരിക്കേഡുകൾ താഴെ വെച്ച് ഈ കർഷക സമരം അവിടെ നടക്കുന്ന ഒരു ടെന്റുകളൊക്കെ അടിച്ചും ട്രാക്ടറുകൾ നിരത്തിയും കർഷക സമരം നടക്കുന്ന പ്രദേശത്തെ രണ്ട് വശത്ത് നിന്നും ഇപ്പോൾ അടച്ചുപൂട്ടിയാണ് പ്രധാനമായും ഈ സമരം മുന്നോട്ട് പോകുന്നത്. സമരത്തിൽ പങ്കെടുക്കാനായ ആൾക്കാർ കൂടുതലായി എത്തുന്നത് തടയാനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള പ്രധാന ഹൈവേകളിൽ ഈ റോഡിന് മുകളിലൊക്കെ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജലപീരങ്കിയും മറ്റും ഇവിടെ കൊണ്ടുവന്ന് എന്തായാലും ശക്തമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് നേരിടാനുള്ള ഒരു വലിയ ശ്രമവും എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇതാണിപ്പോൾ ദില്ലി അതിർത്തികളിലെ ഒരു പൊതുവായ സാഹചര്യം. സിംഗു അതിർത്തിയിലാണെങ്കിൽ കിടങ്ങുകളും ഒക്കെ കുഴിച്ചാണ് ഇപ്പോൾ ഈ ഒരു സമരത്തെ നേരിടാനുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത് പാർലമെന്റിലെ പോരാട്ടമാണ്. പാർലമെന്റിലെ പോരാട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിൽ തുടങ്ങിക്കഴിഞ്ഞു. രാജ്യസഭയിലാണ് ഈ ചർച്ച തുടങ്ങിയത്. ആ രാജ്യസഭയിലെ ചർച്ചയും ഈ കർഷക സമരത്തിന്മേലുള്ള ഒരു ഏറ്റുമുട്ടലായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ മൂന്ന് ആം ആദ്മി പാർട്ടി MPമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ ഈ ചർച്ചയുമായി രാജ്യസഭയിൽ എന്തായാലും ഇന്നലെ സഹകരിക്കുന്ന കാഴ്ച കണ്ടു. ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ സർക്കാർ ഓർക്കണം, അത് ആവർത്തിക്കാൻ ഇടയാക്കരുത് എന്നത് ഉൾപ്പെടെയുള്ള ചില മുന്നറിയിപ്പുകൾ പ്രതിപക്ഷ നേതാക്കൾ ഇന്നലത്തെ ചർച്ചയിൽ നൽകുകയും ചെയ്തു. പക്ഷേ ഭരണപക്ഷത്ത് നിന്ന് വളരെ ശക്തമായി തന്നെ ഈ നിയമങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് BJP MPമാരുടെ ഭാഗത്ത് നിന്ന് അവർ ഇതിനെ ന്യായീകരിച്ച് സംസാരിച്ചു. ലോക്സഭയിൽ ഇന്നലെ ചർച്ച തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ലോക്സഭയിൽ നടുത്തളത്തിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ രാത്രി 9 മണിക്കും ലോക്സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതുമായി യോജിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാകുമോ എന്നതറിയാൻ കാത്തിരിക്കേണ്ടി വരും. ഇന്നലെ ആദ്യം ആം ആദ്മി പാർട്ടിയാണ് ലോക്സഭയിലും നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. അവരുടെ ഏക MP ഭഗവന്ത് സിംഗ് മാൻ ലോക്സഭയിൽ നടുത്തളത്തിലേക്ക് ഇറങ്ങിയെന്ന് ബഹളം വെക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റ് MPമാർ കൂടി, കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും, അഖിലേഷ് യാദവൊക്കെ ഉൾപ്പെടെയുള്ളവർ കൂടി നടുത്തളത്തിലേക്ക് നീങ്ങി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഇന്ന് ഒത്തുതീർപ്പിനായി ഒരു ചർച്ച
പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി പ്രമേയ ചർച്ച രാജ്യസഭയിലെ പോലെ ലോക്സഭയിലും തുടരണം എന്ന നിർദ്ദേശമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. പ്രധാനമന്ത്രിയുടെ മറുപടിയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം. പാർലമെന്റിൽ ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഉയർന്നതിന് ശേഷം ഈ കർഷക സമരത്തിന്റെ കാര്യത്തിൽ കർഷകർക്ക് എന്തെങ്കിലും പ്രത്യേക ഉറപ്പുകൾ പ്രധാനമന്ത്രി നൽകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ മറുപടി ഒരുപക്ഷെ തിങ്കളാഴ്ചയിലേക്ക് മാറ്റാം എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. നേരത്തെ നാളെ മറുപടി ഉണ്ടാകും എന്നതായിരുന്നു സൂചന. ഇനി മൂന്നാമത്, നേരത്തെ ശാലിനി ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ഒരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ കാണുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് ഈ വിഷയം നേരത്തെ ചിലർ ഏറ്റെടുത്തിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കർഷക സമരത്തെക്കുറിച്ച് നേരത്തെ പ്രതികരിച്ചിരുന്നു. ആ സമയത്തും വിദേശകാര്യ മന്ത്രാലയം അത് തള്ളുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. പിന്നീട് അമേരിക്കയിലെ ഉൾപ്പെടെ ചില ജനപ്രതിനിധികൾ ഇന്ത്യയിലെ കർഷക സമരത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതേപോലെയാണ് ഇപ്പോൾ സമാനമായി റിഹാനയുടെ ഈ ഒരു ട്വീറ്റിന് ശേഷമുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. റിഹാനയുടെ ട്വീറ്റിന് ശേഷം ഗ്രേറ്റ തൻബർഗ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കി. ഇതോടൊപ്പം തന്നെ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സഹോദരി പുത്രി മീന ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഇതിനെ പിന്തുണയ്ക്കുന്ന, ഈ കർഷക സമരത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നു. ഈ പ്രസ്താവനകൾ വന്നതിന് ശേഷമാണ് ശക്തമായ നിലപാടുമായി വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ രംഗത്ത് വന്നത്. ഇന്ത്യ ടുഗദർ, ഇന്ത്യ എഗൻസ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിയ ഹാഷ് ടാഗുകളിലാണ് പ്രധാനമായും, ഇന്ത്യ എഗൻസ്റ്റ് പ്രൊപ്പഗണ്ട തുടങ്ങിയ ഹാഷ് ടാഗുകളിലാണ് പ്രധാനമായും ഇന്നലത്തെ പ്രസ്താവന എം ഇ എ നൽകിയത്. എന്തായാലും ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യക്കെതിരെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. നിക്ഷിപ്ത താല്പര്യക്കാർ, സ്ഥാപിത താല്പര്യക്കാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് തള്ളിക്കളയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ നിയമങ്ങൾ മരവിപ്പിച്ച് നിർത്താം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. ഈ പ്രതിഷേധക്കാരുമായി 10 റൗണ്ട് ചർച്ചകൾ സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ കർഷകരുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ആ സമയത്താണ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനായി ഒരു വിഭാഗം ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ ആരോപിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആ നിലപാട് വന്നതിന് ശേഷം റിഹാനയുടെ നിലപാട് തള്ളിക്കൊണ്ട് നിരവധി ഇന്ത്യയിലുള്ള ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും ഗായികമാരും എല്ലാവരും രംഗത്തെത്തുന്ന കാഴ്ചയാണ് പ്രധാനമായും കണ്ടത്. നേരത്തെ തന്നെ കങ്കണ റനാവത്ത് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. കങ്കണ റനാവത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ പേർ രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും റിഹാനയുടെ ഈ ഒരു നിലപാട് തള്ളിക്കൊണ്ടാണ് കൂടുതൽ ക്രിക്കറ്റ് താരങ്ങളും രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവർ, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു ശക്തിയുണ്ട്, ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്കാർക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും പ്രതികരിച്ചു. പക്ഷേ ഇന്ത്യ അഗൻസ്റ്റ് പ്രൊപ്പഗണ്ട എന്നുള്ള ഒരു ഹാഷ് ടാഗ് വിരാട് കോഹ്ലി ഉപയോഗിച്ചില്ല എന്നത് ശ്രദ്ധേയമായി. ഇന്ത്യ ടുഗദർ എന്നതാണ് ഉപയോഗിച്ചത്. കർഷകരുടെ ഈ ഒരു വികാരത്തിന് ഒപ്പം നിൽക്കുന്നു, പക്ഷേ ഇന്ത്യക്ക് അത് പരിഹരിക്കാനുള്ള കെൽപ്പുണ്ട് എന്നാണ് വിരാട് കോഹ്ലിയും വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിരവധി പേർ ഇന്നലെ ഗൗതം ഗംഭീറും അനിൽ കുംബ്ലെയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇതിനോട് പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ഈ ഹാഷ് ടാഗുകൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം നിലപാടുകൾ തള്ളിക്കളയുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കറിനെ പോലുള്ളവരും ഇപ്പോൾ ഈ ഒരു വിദേശകാര്യ മന്ത്രാലയം നേരത്തെ സ്വീകരിച്ച നിലപാടിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് തട്ടുകളിലായുള്ള പോരാട്ടം ഇപ്പോൾ യഥാർത്ഥത്തിൽ തുടരുകയാണ്. എന്തായാലും പാർലമെന്റിലെ ഈ ചർച്ചയാണ് ഏറ്റവും ശ്രദ്ധേയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെയാണ് ഏറ്റവും അവസാനം ഈ കർഷക സമരത്തെക്കുറിച്ച് സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രിയുടെ നിലപാട് നമുക്ക് കാത്തിരുന്ന് കാണാം. കർഷക സമരവേദികളിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, അവിടുത്തെ സുരക്ഷ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അൽപ്പുമ്പ് പ്രസാദ് നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. കൂടുതൽ റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ചുണ്ട്. എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ തന്നെയും. സമരവേദികൾക്ക് ചുറ്റും മുള്ളുവേലികളും അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ ബാരിക്കേഡുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഗതാഗതം അടക്കം ഇവിടെ നിർത്തിവച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ക്രമസമാധാനം ഉറപ്പിക്കാനാണ് ഇന്ന് നടപടിയെന്ന് പോലീസ് വിശദീകരിക്കുന്നു. ഈ അതിർത്തികളിലെ സമരഭൂമികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. സുരക്ഷയുടെ പേരിൽ ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിച്ച് ഗാസിപ്പൂർ അടക്കമുള്ള സമരവേദികളിൽ വലിയ നിയന്ത്രണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. ഗാസിപ്പൂരിൽ ദില്ലി മീററ്റ് ദേശീയപാതയിലെ ഫ്ലൈ ഓവറിന് മുകളിലാണ് സമരത്തിന്റെ പ്രധാന വേദി. ഈ വേദിക്ക് ചുറ്റുപാടും 4 വശവും ബാരിക്കേഡ് അടക്കം തീർത്ത് പോലീസ് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. നാലുപാടും കെട്ടിയടച്ചതോടെ സമരത്തിന്റെ പ്രധാന വേദിയിലേക്കും ഒപ്പം നാട്ടുകാരുമടക്കം മറ്റു പാതകളിലേക്കും ഇപ്പോൾ ഈ ഊടുവഴികളിലൂടെയാണ് സഞ്ചാരം. മുജെ മാക്സ് ഹോസ്പിറ്റൽ ജാനാ ഹൈ ദിഖാനേ കേ ലിയേ ഹാ യേ മേരാ ഫൈൽ ഹൈ മുജെ ബഹുത് ദിക്കത് ഹോ റഹി ഹൈ
ഇങ്ങനെ ഊടുവഴികളിൽ കിലോമീറ്ററുകൾ നടന്നാൽ നമുക്കിപ്പോൾ ഗാസിപ്പൂരിലെ പ്രധാനപ്പെട്ട സമരവേദിയിൽ എത്താൻ സാധിക്കും. ഇവിടെ പാകിയിരിക്കുന്ന ഈ മുള്ളുവേലികൾ ചെറുതായി ഇപ്പോൾ കാൽനടക്കാർക്ക് പോകാൻ കഴിയുന്ന വിധം കർഷകർ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങൾക്ക് കടന്നു പോകാനായി ഗാസിപ്പൂരിൽ മറ്റൊരു പാത ഇപ്പോൾ പോലീസ് തുറന്നു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടതാണ് ഗാസിപ്പൂരിലെ കാഴ്ചകളെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട നിലയിലാണ് മറ്റൊരു സമരഭൂമിയായ സിംഗു. സിംഗു അതിർത്തിയിൽ സമരസ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ തന്നെ പോലീസിന്റെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കാണാം. പോലീസിനൊപ്പം സായുധരായ കേന്ദ്രസേനയുമുണ്ട്. മാധ്യമങ്ങൾക്ക് 3 സ്ഥലങ്ങളിൽ പരിശോധന കടന്നു വേണം പ്രധാന സമരവേദിക്ക് അടുത്തെത്താൻ. അടുത്തെത്തിയാൽ തന്നെ പ്രധാന വേദിയിലേക്ക് പോലീസ് പ്രവേശനം നൽകില്ല. ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കുന്നത്. ചെറിയ വഴികളിലൂടെ സമരസ്ഥലത്തെത്താമെന്ന് കരുതിയാൽ അവിടെയെല്ലാം പോലീസ് കിടങ്ങുകൾ കുഴിച്ചിരിക്കുകയാണ്. ഇത് കടന്നു വേണം പ്രധാന സമരവേദിയിലെത്താൻ. സബ്കോ ബന്ദ് കർദേ കി ജോ അസ്ലി ഖബർ ഹൈ വോ ബഹർ നാ ജായ്. ഡൽഹി ബോർഡറും ഹരിയാന ബോർഡറും അടച്ചിരിക്കുകയാണ്. അത് കാരണം പോലീസ് വളരെ ശക്തമായ നിയന്ത്രണങ്ങളാണ് ഉള്ളത്. തിക്രി അതിർത്തിയിലും സ്ഥിതി സമാനം. ബാരിക്കേഡുകൾ മാത്രമല്ല ട്രാക്ടറുകളെ തടയാൻ മുള്ളുകമ്പികൾ ഉൾപ്പെടെ റോഡിൽ പാകിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്ന് പോലീസ് വിശദീകരിക്കുന്നു. സുരക്ഷയുടെ പേരിൽ സമരഭൂമികളെ ഒറ്റപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ വാർത്തയായിരിക്കുകയാണ്. പൊതുസമൂഹത്തിൽ നിന്നടക്കം ഈ നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ദില്ലിയിൽ നിന്നും അനന്തുപ്രഭയ്ക്കും വസീം സേതിക്കുമൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ വീണ്ടും ചില തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ചില പ്രധാനപ്പെട്ട ചർച്ചകൾ, സീറ്റ് ചർച്ചകൾ ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നു. പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളൊക്കെ ദില്ലിയിലാണ്. അവർ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഈ ചർച്ചകളിലേക്ക് കടക്കുക. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷാജഹാനുണ്ട്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും 5 സീറ്റ് അധികം വേണമെന്ന് ലീഗ് ചോദിച്ചു, പക്ഷേ അതിനോട് അത്ര അനുകൂലമായ സമീപനമല്ല കോൺഗ്രസ് എടുത്തതെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു. ഇന്നത്തെ ചർച്ചകളിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ മാസം 7-ന് ചർച്ച യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്നത്. ഈ മാസം 7-ന് ഒരുപക്ഷെ ഈ ജാഥ എത്തുന്ന കേന്ദ്രത്തിൽ വെച്ച്, തൃശ്ശൂർ എറണാകുളത്ത് വെച്ചായിരിക്കും ചർച്ച എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ പ്രാഥമികമായി ഇന്ന് ചർച്ച നടത്താനാണ് ആലോചന. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേതാക്കളൊക്കെ ദില്ലിയിലാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി, മീട്ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള ആളുകൾ അവർ തിരിച്ചെത്തിയാൽ ഇന്ന് രാത്രിയോടുകൂടി ഉമ്മൻചാണ്ടിയും കോഴിക്കോട്ട് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആദ്യഘട്ട ചർച്ച നടക്കും. പ്രത്യേകിച്ച് ഇതിൽ പ്രാഥമികമായ ചർച്ച മാത്രമാണ് നടക്കുക. ലീഗിൻ്റെ ഡിമാൻഡ് മാത്രമല്ല, മറ്റ് ഘടകകക്ഷികൾക്കിടയിൽ അടക്കം സീറ്റ് വിഭജിക്കേണ്ടതിനെ ചൊല്ലിയുള്ള ഒരു പ്രാഥമികമായ ചർച്ചയാണ് നടക്കുക. പ്രത്യേകിച്ച് ഈ UDFലെ പ്രധാനപ്പെട്ട 2 കക്ഷികളെന്ന നിലയിൽ കോൺഗ്രസും ലീഗും തമ്മിൽ ആദ്യം ഒരു ധാരണ എത്തുകയും ഒപ്പം തന്നെ മറ്റു സീറ്റുകളുടെ കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ എത്തുകയും ചെയ്തതിനു ശേഷം കൃത്യമായൊരു നമ്പറിലേക്ക് എത്തുക എന്നുള്ളതാണ് കാര്യം. മറ്റൊന്ന്, ഈ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള ഒരു വലിയ ആലോചനകൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആലോചനകൾ ലീഗും കോൺഗ്രസും ഒരേപോലെ തന്നെ തരത്തിലുള്ള, പ്രത്യേകിച്ച് ലീഗിൻ്റെ ചില മണ്ഡലങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ബാലുശ്ശേരിയാകട്ടെ, കോൺഗ്രസ് ധർമ്മേന്ദ്രനെ മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് ലീഗിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ കെടി ജില്ലയിലെതിരെ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥി നിർത്താൻ ആഗ്രഹിക്കുന്നു, ആലോചിക്കുന്നു. അത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ് തവനൂർ. ഇങ്ങനെ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണയിലെത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഏതായാലും ഈ കേരളയാത്രയ്ക്കിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രാഥമികമായി നടക്കുന്നത്. 7-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച അന്തിമമായി, അല്ലെങ്കിൽ ആദ്യഘട്ട ചർച്ച എന്ന് പറയുമ്പോൾ 7-ാം തീയതിയാണ്. അതിൻ്റെ ഒരു പുനരാലോചനയാണ്, അല്ലെങ്കിൽ ഒരു പ്രാഥമികമായ ആലോചനയാണ് ഇന്ന് നടക്കുക. ഷാജഹാൻ, മറ്റൊന്ന്, ഈ വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള 3.5 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാക്കിയ കരട് വിജ്ഞാപനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കർഷക സംഘടനകൾ ഇന്നൊരു യോഗം ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ സമരപരിപാടികളടക്കം ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകുമോ? ശാലിനി, ഇതൊരു വലിയ പ്രശ്നമായി. മലബാർ വന്യജീവി സങ്കേതം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം LDFന് ഉദ്ദേശിച്ചത്ര ഒരു ഫലം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസൾട്ട് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് മലയോര മേഖല ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മലബാർ വന്യജീവി സങ്കേതമായിരുന്നു. അത് കോഴിക്കോട് ജില്ലയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നതെങ്കിൽ, പക്ഷേ വയനാടിനെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട്, വയനാടിനെ വലിയ രീതിയിൽ ഒരു ആശങ്കയിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ 3.5 കിലോമീറ്റർ ഈ ബഫർ സോൺ എന്നുള്ള തരത്തിലുള്ളൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ, ഈ 3.5 കിലോമീറ്ററിൽ വയനാട്ടിൽ ഏതാണ്ട് 119 സ്ക്വയർ കിലോമീറ്റർ ദൂരം ഏരിയ ഈ ഇത്തരത്തിലുള്ള ബഫർ സോണിൽ പെടും. അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. ഇപ്പോഴുള്ള സ്ഥാപനങ്ങൾക്ക് തന്നെ നിയന്ത്രണങ്ങളുണ്ടാകും. മാത്രവുമല്ല, രാത്രി യാത്രാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രാഥമികമായ കാര്യങ്ങൾ ഈ കരട് വിജ്ഞാപനത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ജനവാസ കേന്ദ്രങ്ങളിലെ ആളുകൾക്ക് അത് വലിയ പ്രശ്നമായി മാറും. നമുക്കറിയാം, വയനാട്ടിൽ രാത്രി യാത്രാ നിരോധനം, കർണാടകത്തിലേക്കുള്ള റോഡ് രാത്രി അടച്ചതിനെ ചൊല്ലി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുകയും അത്
ഒരു അക്രമാസക്തമാവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ കർഷകർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 59 ജനവാസ കേന്ദ്രങ്ങളെ ഇത് കാര്യമായി ബാധിക്കുമെന്നുള്ളൊരു സൂചനയാണ് കർഷക സംഘടനകൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ കർഷക സംഘങ്ങൾക്കൊപ്പം സഭ അടക്കമുള്ള മതസ്ഥാപനങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു സമരമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വയനാടിനെ വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്ന ഒരു സമരമായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വയനാട് വളരെ സെൻസിറ്റീവായ ഒരു മേഖലയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ആൾക്കൂട്ടം, സ്ത്രീകളും കുട്ടികളടക്കമുള്ള ആൾക്കൂട്ടം പലപ്പോഴും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് നാം കാണാറുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണയും അത് ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് കർഷക സംഘടനകൾ നൽകുന്നത്. അതിൻ്റെ കൂടിയാലോചനകളാണ് ഇന്ന് നടക്കുന്നത്. ഏത് രീതിയിലുള്ള സമരപരിപാടികൾക്ക് പോകണമെന്നുള്ളതാണ് ആലോചന. 60 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരുത്തുകൾ, കരട് വിജ്ഞാപനത്തിനുമായി ബന്ധപ്പെട്ട തിരുത്തുകൾ നൽകേണ്ടതുണ്ട്. അതൊരു പക്ഷേ സാധാരണഗതിയിൽ ഇത് വയനാട് ഈ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കാറ്റഗറി 2-ൽ പെട്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ടൈഗർ റിസർവ് ആക്കാനൊക്കെ നേരത്തെ കേന്ദ്രം ആലോചിച്ചിരുന്ന ഒരു മേഖലയാണ്. ആ നിലയ്ക്ക് ഈ 3.5 കിലോമീറ്റർ എന്നുള്ളത് മലബാറിൽ കുറച്ചതുപോലെ, മലബാർ വന്യജീവി സങ്കേതത്തിന് കുറച്ചതുപോലെ ഈ 1 കിലോമീറ്ററായി കുറക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ സാധ്യത ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കുറക്കുന്നില്ല എങ്കിൽ, ഇത് ജനങ്ങളെയൊക്കെ കാര്യമായി ബാധിക്കും. പ്രത്യേകിച്ച് ഈ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പുതിയ വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഭൂമി കൈമാറ്റം തടയപ്പെടും. രാത്രിയാത്ര നിരോധനം ഒരുപക്ഷെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക ശക്തമായിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഈ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം മാറും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു രോഷമായി ഇത് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി ഷാജഹാൻ, ഇനിയൊരു സ്കൂട്ടർ യാത്രയുടെ വിശേഷങ്ങളാണ്. MLA VK പ്രശാന്തിന്റെ സ്കൂട്ടർ യാത്രയെക്കുറിച്ച് നമുക്കിനിയൊന്ന് കാണാം. കാറുണ്ടായതുകൊണ്ട് വലിയ കാര്യമില്ലെന്നാണ് VK പ്രശാന്ത് പറയുന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്താൻ കാറിനേക്കാൾ സൗകര്യം സ്കൂട്ടറാണ്. അങ്ങനെ പുതിയൊരു 2-വീലർ MLA ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്, യാത്രയും തുടങ്ങിയിട്ടുണ്ട്. അനൂപ് ബാലചന്ദ്രൻ പ്രശാന്തിനൊപ്പം സഞ്ചരിച്ച് നടത്തിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. മേയർ, MLA 5 വർഷമായി കാറിലാണ് VK പ്രശാന്തിന്റെ യാത്രകൾ. ഇനി മുതൽ 2-വീലറിലും മണ്ഡലത്തിൽ VK പ്രശാന്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ആദ്യ യാത്ര ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം. നേരത്തെ കോടതിയിൽ പോകുന്നതും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ തന്നെ 2-വീലറിലായിരുന്നു യാത്ര. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ജനകീയമായി ആളുകളെ കാണാനും ഇടപെടാനും ഒക്കെ പറ്റുന്നൊരു സന്ദർഭമാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന അവസരത്തിലാണ് 2-വീലർ ഏറ്റവും നന്നായി ഉപയോഗിച്ചത്. ഇപ്പോഴാണ് MLA മേയറൊക്കെ ആയപ്പോഴാണ് കാർ യാത്ര കൂടിയത്. അപ്പോൾ അത് കുറേശ്ശെ നമ്മുടെ മണ്ഡലങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ ബൈക്കിൽ പോകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ദിവസവും അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതും കൂടിയാണ് കാണുന്നത്. ഈ വാങ്ങിയതോ വാങ്ങി, ഈ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി എന്താണെന്നാണ് ചോദ്യം. അല്ല, ഇതിപ്പോൾ നേരത്തെ മേയറായിരുന്നപ്പോൾ കാറും പെട്രോളും ഒക്കെ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പോൾ പെട്രോൾ മാത്രമേ അടിക്കാൻ പറ്റൂ. അപ്പം ബൈക്കായിരുന്നു സൗകര്യം. പിന്നെ പറഞ്ഞ കണക്ക് ഇപ്പോഴും മുണ്ടിലായതുകൊണ്ടാണ് ബൈക്ക് ഇതുപോലത്തെ ഒരു വണ്ടി ആഹനാവാന്ന് വിചാരിച്ചു. ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തപ്പോഴാണ് ഇത് വാങ്ങിയത് ശ്രദ്ധയാണ്. ഇനിയിപ്പോൾ എതിരാളികൾ പറയുമോ ഇതൊരു ഇലക്ഷൻ ഷോ ഓഫ് ആണെന്ന്? അല്ല, അവരങ്ങനെ പറയട്ടെ, നേരത്തെ പ്രളയ സമയത്ത് ഇടപെട്ടതും ഇലക്ഷൻ ഷോ ഓഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും ജനം മുഖവിലേക്ക് എടുക്കില്ല. നമ്മൾ മണ്ഡലത്തിൽ പരമാവധി സമയം ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാവിലെ മുതൽ രാത്രി 10 മണിവരെയും നമ്മൾ മണ്ഡലത്തിൽ ലൈവായിട്ടുണ്ട്. ഈ 2-വീലറിൽ പോകുമ്പോഴാണ് റോഡുകളുടെ അവസ്ഥ ഒരു യാത്രക്കാരന് ശരിക്കും മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഈ മണ്ഡലത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണം റോഡുകളുടെ ശോചനീയ അവസ്ഥയായിരുന്നു. അത് മാറി ഇപ്പം ഞങ്ങൾ 92 റോഡുകളുടെ പണികൾ ഇതിനോടകം പൂർത്തീകരിച്ചു. സെഞ്ചുറി അടിക്കാൻ 3-4 റോഡുകൾ ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും അധികം റോഡുകൾ തകർന്നു കിടന്നതുകൊണ്ടാണ് നമുക്കത് ഇത്രയും ചെയ്യേണ്ടതായി വന്നത്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് കാലം കുറേയായി. ഇപ്പോൾ ഹെൽമെറ്റ് മാത്രം വെച്ചാൽ പോരാ, മാസ്കും വെക്കണം. അപ്പോൾ എല്ലാം കൂടെയൊക്കെ വെച്ചുള്ള യാത്ര സാധാരണക്കാരൻ്റെ യഥാർത്ഥ യാത്രാനുഭവം വീണ്ടും ബോധ്യപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും നേരത്തെ ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കുമായിരുന്നു. മുടി കൊഴിഞ്ഞു തുടങ്ങിയപ്പോഴാണ് പിന്നീട് അത് ഒഴിവാക്കിയത്. അപ്പോൾ എന്തായാലും 2-വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വേണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള വ്യവസ്ഥയാണ്. അതുമാത്രമല്ല നമ്മുടെയും കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എല്ലാവരും ചെയ്യണം. ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴുള്ള ഓർമ്മകളാണ് VK പ്രശാന്തിൻ്റെ മനസ്സിലേക്ക് എത്തുന്നത്. എന്തായാലും വട്ടിയൂർക്കാവുകാർക്ക് എപ്പോൾ വേണമെങ്കിലും MLA സ്റ്റിക്കർ ഒട്ടിച്ച ഈ 2-വീലർ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാം. ശാസ്ത്രമംഗലത്ത് നിന്നും അരവിന്ദ് ചന്ദ്രനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ആരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മത്സരിക്കില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളാണല്ലോ ഇപ്പോൾ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവ് വിദ്യാ ബാലകൃഷ്ണന്റെ പേരും ഈ അഭ്യൂഹങ്ങളിലുണ്ട്. ഇന്നലെ ഇപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പട്ടിക വന്നപ്പോൾ അവസാന പേരായിരുന്നു വിദ്യയുടേത്. കോഴിക്കോട് നോർത്തിൽ മത്സരിക്കാൻ കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിലും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പേര് കേൾക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ വിദ്യാ ബാലകൃഷ്ണന് പറയാനുള്ളതെന്ന് കേൾക്കാം.
2006 കോൺഗ്രസ് നേതാവും സിറ്റിംഗ് എം എൽ എയുമായിരുന്ന എ സുജനപാലനെ അട്ടിമറിച്ചാണ് എ പ്രദീപ് കുമാറിലൂടെ മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്തത്. 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള രണ്ട് തെരഞ്ഞെടുപ്പിലും പ്രദീപ് കുമാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. ഇത്തവണ എങ്ങനെയെങ്കിലും മണ്ഡലം പിടിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. പുതുമുഖ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ വിജയം കൊയ്യാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. യുവ സ്ഥാനാർത്ഥി എന്ന ചർച്ച വന്നാൽ കോഴിക്കോട്ടുകാരിയായ വിദ്യാ ബാലകൃഷ്ണന് നറുക്കുവീഴും. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കെ സി വേണുഗോപാലിനൊപ്പം എന്നത് വിദ്യയ്ക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കും. കഴിഞ്ഞ ദിവസം എ ഐ സി സി പ്രഖ്യാപിച്ച 36 തെരഞ്ഞെടുപ്പ് സമിതിയിൽ വിദ്യ ഉൾപ്പെട്ടതും ശുഭസൂചനയാണ്. ഏതൊരു സംഘടനയാണെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇലക്ഷന് മത്സരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഇഷ്ടവും ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെ ഒരു കോൺസ്റ്റൻസി എന്ന രീതിയിൽ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായേക്കാം. പാർട്ടി പറയുവാണെങ്കിൽ എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? കഴിഞ്ഞ 10 കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറായിരുന്നു വിദ്യാ ബാലകൃഷ്ണൻ. മണ്ഡലത്തിലെ പരിചയവും ബന്ധങ്ങളും വിദ്യയ്ക്ക് വോട്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. അർച്ചന അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് ഇനി മറ്റ് ചില വിശേഷങ്ങളിലേക്ക് പോകാം. പൊന്നൂരുന്നി മാർഷലിംഗ് യാർഡ് ഇനി അന്തർദേശീയ നിലവാരമുള്ള റെയിൽവേ ടെർമിനലാകും. ഇത് സംബന്ധിച്ച സാധ്യതാ പഠന റിപ്പോർട്ട് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചു. പൊന്നൂരുന്നി നിവാസികളുടെ ഏറെക്കാലത്തെ ആഗ്രഹത്തിന് പച്ചക്കൊടി വീശി തുടങ്ങുകയാണ്. 4 പ്ലാറ്റ്ഫോമുകൾ, 2 പാഴ്സൽ ലൈനുകൾ, 1 പിറ്റ് ലൈൻ, 2 സ്റ്റേബിളിംഗ് ലൈനുകൾ, ഗുഡ്സ് എക്സാമിനേഷൻ ലൈൻ തുടങ്ങിയവയാണ് സാധ്യതാ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1654 രൂപയുടെ പദ്ധതിയിൽ സ്റ്റേഷൻ, യാർഡ്, റെസിഡൻഷ്യൽ യൂണിറ്റ്, വാണിജ്യ കോംപ്ലക്സുകൾ എന്നിവയുണ്ടാകും. 3 കൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കാൻ റെയിൽവേ ലക്ഷ്യമിടുന്നത്. പൊന്നുരുന്തിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസാണ് ഹബിലേക്കുള്ളത്. അവിടുന്ന് അതേ ദൂരം മാത്രമാണ് മെട്രോയിലേക്ക് കയറാനുള്ളത്. അതേ ദൂരം മാത്രമാണ് വാട്ടർ മെട്രോയിലേക്ക് കയറാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ 4 ഗതാഗത മാർഗങ്ങളുടെ ഒരു പോയിന്റ് വരുന്ന വേഗം ഒരിടത്തും ഉണ്ടാവില്ല. 110 ഭൂമിയാണ് ഇവിടെ റെയിൽവേക്കുള്ളത്. നിലവിൽ ഗുഡ്സ് ട്രെയിനുകളുടെ ഷെഡും കോച്ചുകളുടെ അറ്റകുറ്റപ്പണികളുമാണ് ഇവിടെ നടക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊച്ചി നേരിടുന്ന റെയിൽ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് റെയിൽവേ കണക്കുകൂട്ടുന്നത്. ആൻസിയന്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇനി മെഡലുകൾ നേടി നാടിന് അഭിമാനമായി മാറിയ ചില കായിക താരങ്ങളുടെ ഒരു പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്കാണ്. ജോലി നൽകാമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി മെഡൽ നേടിയ താരങ്ങൾ 22 ദിവസമായി സമരം ചെയ്തത്. കാത്തിരുന്ന് മടുത്തതോടെയാണ് കായിക താരങ്ങൾ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. 2015 ദേശീയ ഗെയിംസിൽ സെക്കൻഡുകൾക്കാണ് കേരളത്തിന്റെ കയാക്കിംഗ് ടീമിന് സ്വർണ്ണ മെഡൽ നഷ്ടമായത്. എങ്കിലും ആഞ്ഞു തുഴഞ്ഞ് വെള്ളിയും വെങ്കലവും നേടിയ താരങ്ങൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു. 2019 ഓഗസ്റ്റ് 26 ഗെയിംസിൽ വിവിധ മത്സരങ്ങളിൽ സ്ഥാനം നേടിയവർക്ക് ജോലി നൽകുമെന്ന ഉത്തരവിറങ്ങിയത്. അന്ന് മെഡൽ നേടിയ താരങ്ങൾക്കൊപ്പമുള്ള ഫോട്ടോ അടക്കം ചേർത്ത് മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷേ 15 പിന്നിട്ടപ്പോൾ ഫോട്ടോ എടുത്തത് മാത്രം മിച്ചം. 2015 ആലപ്പുഴയിൽ തുഴയെറിഞ്ഞും അമ്പെയ്തുമൊക്കെ സംസ്ഥാനത്തിന്റെ അഭിമാനമുയർത്തിയ താരങ്ങൾ ഇപ്പോൾ ജീവിതം കരക്കടുപ്പിക്കാനാവാതെ നടുക്കടലിലാണ്. ഫോട്ടോയ്ക്കൊപ്പം നിന്ന മുഖ്യമന്ത്രിയെയും കായികമന്ത്രിയെയും കണ്ടിട്ടും രക്ഷയില്ലാതായതോടെയാണ് മെഡലും ജേഴ്സിയും ഇട്ട് താരങ്ങൾക്ക് സമരത്തിനിറങ്ങേണ്ടി വന്നത്. നമ്മളെ കൂടെ ഗോൾഡ് ലഭിച്ചവർക്ക് ലഭിച്ചിട്ട് 3 അവരോടൊപ്പം സിൽവർ ബ്രോൺസ് മെഡൽ നേടിയ കായിക താരങ്ങളാണ് ഇപ്പോൾ പെരുവഴിയിൽ നിൽക്കുന്നത്. എൻ്റെ മകനാണ് 2.5 ഉള്ളൂ. ഞാൻ അവനെ ഇട്ടിട്ടാണ് 22 ഇവിടെ വന്ന് നിൽക്കുന്നത്. തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കാൻ തന്നെയാണ്. കിട്ടുന്നവരെ വരെ ഇവിടെ തന്നെ നിന്ന് സമരം തുടരും നമ്മൾ. അതേസമയം ഒഴിവുകളില്ലാത്തതാണ് ജോലി വേകാനുള്ള കാരണമെന്നാണ് കായിക വകുപ്പിൻ്റെ വിശദീകരണം. വ്യക്തിഗത ഇനങ്ങളിൽ 1, 2, 3 സ്ഥാനം കിട്ടിയവർക്കാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ഇതുവരെ ജോലി നൽകിയതെന്നും വകുപ്പ് പറയുന്നു. 50 ലക്ഷ്യം കണ്ടവരാണ്. ജോലിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. ആന കൊടുത്താലും സാറേ ആശ കൊടുക്കരുതേ. അരവിന്ദ് ചന്ദ്രനൊപ്പം രാഹുൽ രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തോട്ടം മേഖല വലിയ അമർഷത്തിലാണ്. സംസ്ഥാന ബജറ്റിന് പിന്നാലെ കേന്ദ്ര ബജറ്റിലും അവഗണന ഉണ്ടായി എന്നാണ് അവരുടെ പരാതി. തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള മറുപടി സർക്കാരുകൾക്ക് നൽകുമെന്നും തോട്ടം മേഖലയിലുള്ളവർ പറയുന്നു. രാജ്യത്തെ തന്നെ കണ്ണീരിലാഴ്ത്തിയ പെട്ടിമുടി ദുരന്തം തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്നതായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും പറഞ്ഞു. അത് വെറും വാക്കായിരുന്നുവെന്ന് ആദ്യം കണ്ടത് സംസ്ഥാന ബജറ്റിൽ. പൂട്ടിപ്പോയ തോട്ടങ്ങൾ തുറക്കുന്നതിനോ പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങൾ നന്നാക്കുന്നതിനോ സഹായമുണ്ടായില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന പ്ലാന്റേഷൻ ഡയറക്ടറേറ്റും ആവിയായിപ്പോയി. പിന്നാലെ വന്ന കേന്ദ്ര ബജറ്റിൻ്റെ സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ്.
രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തെ വിട്ട അസ്സാമിനും ബംഗാളിനുമൊക്കെയാണ് കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിച്ചത്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന തോട്ടം തൊഴിൽ മേഖലയെ നമ്മുടെ കേരള സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാനവും പാടെ അവഗണിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാഷ്ട്രീയം നോക്കാതെയുള്ള തോട്ടം തൊഴിലാളികളുടെ സംഘടിത ശക്തിയായി മുന്നേറ്റമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. കർഷക ബില്ലിനെതിരായ സമരം പോലുള്ള പ്രതിഷേധങ്ങൾ തോട്ടം മേഖലയിൽ നിന്നും ഉണ്ടാകുമെന്നും നിരന്തരം അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തെരഞ്ഞെടുപ്പിലും മറുപടി നൽകുമെന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇനി ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളോട് ഒരു 9-ാം ക്ലാസ്സുകാരൻ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചാണ്. ശരീരം തളർന്നുപോയ അച്ഛനെയും വാർദ്ധക്യത്തിലെത്തിയ അമ്മൂമ്മയെയും പരിചരിക്കാൻ പഠനം പോലും അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. പത്തനംതിട്ടയിലാണ് ഈ 9-ാം ക്ലാസ്സുകാരൻ. സ്വന്തമായി ഒരു വീട് പോലുമില്ലാതെ വാടക വീടുകൾ കയറിയിറങ്ങുകയാണ് അഭിജിത്ത്. കൂട്ടുകാരോടൊപ്പം കളിച്ചിരികളിൽ നിറയേണ്ടതാണ് പ്രായം. പക്ഷേ അഭിജിത്തിന്റെ ചുമലിൽ ജീവിതഭാരമേറെയാണ്. ഇന്നും ഇന്നലെയുമല്ല, കൊല്ലമാറായി ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്. പക്ഷാഘാതമേറ്റ് തളർന്നു പോയതാണ് അച്ഛൻ സജി. പരസഹായമില്ലാതെ ഒന്നിനും കഴിയില്ല. അച്ഛനെ നോക്കിയിരുന്ന അമ്മൂമ്മ കൂടി അവശയായപ്പോഴാണ് അഭിജിത്തിന് പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത്. പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. അച്ഛനും വല്യമ്മയുണ്ട്, അവർക്ക് വയ്യ. അപ്പോൾ അവരെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സും ഒന്നും കാണാത്ത, ഇവിടുന്ന് ഡിസ്ചാർജ് ആകേണ്ട സമയമായി. വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ കിടക്കും. നിത്യചെലവിനും മരുന്നിനും ഭക്ഷണത്തിനും പണമില്ലാതെ വന്നതോടെ ചെറിയ ചെറിയ ജോലിക്കും പോകാൻ തുടങ്ങി. പറക്കമുറ്റും മുമ്പേ അമ്മ ഉപേക്ഷിച്ചു പോയതാണ്. മൂത്ത രണ്ട് സഹോദരങ്ങളുണ്ടെങ്കിലും വീട്ടിലേക്ക് വരാറില്ല. അച്ഛനും അമ്മൂമ്മയ്ക്കും രോഗം കൂടിയതോടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിനിടെ അഭിജിത്തിന് കോവിഡും ബാധിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. വീണ്ടും പറയാനുള്ളത് കർഷകരെ കുറിച്ച് തന്നെയാണ്. ദില്ലിയിൽ യമുന തീരത്തെ നിസ്സഹാരായ കുറെ കർഷകരുടെ കഥ. മാസങ്ങൾ അധ്വാനിച്ച് ഇവരുണ്ടാക്കിയ വിളകൾ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ് ദില്ലി വികസന അതോറിറ്റി. യമുന തീരത്തിന്റെ ജൈവ വൈവിധ്യത്തെ കൃഷി തകർക്കുന്നുവെന്നാണ് വാദം. മാസങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ബുൾഡോസറിനടിയിൽ ചതയുന്നത്. 4 തവണ ഈ കൃഷിയിടത്തിൽ ബുൾഡോസർ എത്തി വിള നശിപ്പിച്ചു. ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ കൃഷി ചെയ്യുന്നയാളാണ് മഹാവീർ സിംഗ്. മറ്റു ജോലികളൊന്നും അറിയില്ല. നഷ്ടപരിഹാരം പോലും തരാതെ ഇവിടെ നിന്നും ഓടിച്ചാൽ എങ്ങോട്ട് പോകുമെന്ന് നിസ്സഹായനായി ചോദിക്കുന്നു. और हमारी फसलों को नष्ट कर देती है और झुग्गी झोपड़ी गिरा देती है. वो तो खाली कराना चाहते हैं कि भागो यहां से. തീരത്തിന്റെ ജൈവ വൈവിധ്യത്തെ കൃഷി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ 2019 പുറത്തിറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് DDA നടപടി. 60 ഏക്കറിലുള്ള അക്ഷർധാം ക്ഷേത്രവും കോമൺവെൽത്ത് കെട്ടിടങ്ങളുമുള്ള സ്ഥലത്തു നിന്ന് കർഷകരെ മാത്രം ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അത്ര ദോഷം ചെയ്യുമോ കൃഷി എന്നാണ് ചോദ്യം. കർഷകരെ ഒഴിപ്പിക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന നിർദ്ദേശവും ഉയരുന്നു. The farmers can also conserve the biodiversity. They know how to do it. Instead of engaging a contractor, the farmers can be given this work task to conserve biodiversity in the area. There's countries like Costa Rica where the farmers are given incentive to do so, and there are more other countries. Similarly, India can also try these things. It's not a rocket science to conserve it. കർഷകർക്കൊപ്പമാണെന്ന് 100 തവണ ആവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര സർക്കാർ ഏജൻസികളോടും ഇവിടുത്തെ കർഷകർക്ക് ഒറ്റ അപേക്ഷയേ ഉള്ളൂ. ചോര നീരാക്കി അവരുണ്ടാക്കിയ വിളകൾക്ക് മുകളിലൂടെ ബുൾഡോസർ കയറ്റിറക്കരുത്. അനന്തുപ്രവയ്ക്കൊപ്പം സൗമ്യ കൃഷ്ണ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം ഇന്ന് എത്തുകയാണ്. ആദ്യം അവരുടെ സന്ദർശനം എറണാകുളത്താണ്. നാളെ കോഴിക്കോട്, കോട്ടയം ജില്ലകളും സന്ദർശിക്കും. തുടർന്ന് അവർ തിരുവനന്തപുരത്തേക്കെത്തും ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. എറണാകുളത്തേക്കാണ് അവർ ആദ്യം എത്തുന്നത്. അവിടെയാണ് കൂടിക്കാഴ്ചകൾ ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ജോഷി കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ജോഷി, എറണാകുളത്ത് ആരൊക്കെയായിട്ടാണ് ഇവരുടെ കൂടിക്കാഴ്ചകൾ? ഏറ്റവും അധികം രോഗികൾ ഉള്ളൊരു സ്ഥലം കൂടിയാണ് എറണാകുളം. ശരിയാണ് ശാലിനി, എറണാകുളം ജില്ലയിലാണ് പ്രത്യേകിച്ച് സമീപ ദിവസങ്ങളിലെ കണക്കുകൾ ഏറ്റെടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഏറ്റവും അധികം കാണുന്നത് എറണാകുളം ജില്ലയിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ടെസ്റ്റുകളുടെ എണ്ണം കൂടുതലാണ് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ എങ്കിലും ഏറ്റവും അധികം ആളുകൾ ഒത്തുകൂടുന്ന എറണാകുളം പോലുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നത്.
പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എത്തുന്ന ഈ കേന്ദ്ര സംഘം ജില്ലാ കളക്ടർ DMO അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിലെ സാഹചര്യവും സ്ഥിതിയും പരിശോധിക്കും. തുടർന്ന് അതിനുശേഷമാവും കോട്ടയം ജില്ലയിലേക്ക് പോവുക. നാളെ കോഴിക്കോട് ജില്ല സന്ദർശിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ മൂന്ന് ജില്ലകളിലെ സന്ദർശനത്തിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തെത്തി ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യം ആരോഗ്യമന്ത്രിയുമായി കൂടി ചർച്ച ചെയ്യും. അതിനുശേഷമാവും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുക. നേരത്തെയും കേന്ദ്ര സംഘം സമാനമായ രീതിയിൽ കോവിഡ് വ്യാപനത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി എത്തിയിരുന്നു. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം കുറഞ്ഞിട്ടും കേരളത്തിൽ മാത്രം ഇതിങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക കേന്ദ്ര സംഘത്തെ വീണ്ടും സംസ്ഥാനത്തേക്ക് അയച്ചത്. ശാലിനി ജോഷി, ഇന്നലെ മഴവന്നൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. വലിയ സംഘർഷങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി സബു എം ജേക്കബിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും പോലീസ് സംരക്ഷണം ഈ യോഗത്തിനുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി അലക്ഷ്യ കേസുമായി അവർ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ? മറുവശത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങളും ഇക്കാര്യത്തിൽ മടങ്ങിയെത്താം. ജോഷിയിലേക്ക് മറ്റൊരു റിപ്പോർട്ട് കൂടി കണ്ട ശേഷം അതിലേക്ക് തിരിച്ചെത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. തൃശൂർ വെട്ടിക്കാട്ടേരിയിലെ കഫേ മഖാനിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ സ്വാതേറിയ ഭക്ഷണത്തിനൊപ്പം സഹജീവികളോടുള്ള സ്നേഹവും കരുണയുമൊക്കെ ആവോളം ആസ്വദിക്കാം. തൃശൂർ ചെറുതുരുത്തി റോഡിൽ വെട്ടിക്കാട്ടി എന്ന സ്ഥലത്താണ് കഫേ മക്കാനി എന്ന റെസ്റ്റോറൻ്റ് ഉള്ളത്. രുചി വൈവിധ്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഈ റെസ്റ്റോറൻ്റ് ശ്രദ്ധേയമാകുന്നത്. ഇവിടെ എത്തുന്ന സൈനികർക്ക് എല്ലാവർക്കും ഭക്ഷണം പൂർണ്ണമായും സൗജന്യമാണ്. സൈനികർക്ക് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർ, ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവർക്കൊക്കെ ഒരു ദാഹമകറ്റാൻ ഇവിടെ കയറിയാൽ ചായയും സൗജന്യമാണ്. റഫീഖ്, സലാം എന്നീ രണ്ട് പേർ ചേർന്ന് 8 മാസം മുമ്പാണ് ഇവിടെ ഈ റെസ്റ്റോറൻ്റ് തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ കുറേ സൗജന്യങ്ങളൊക്കെ അനുവദിക്കാമെന്ന് തോന്നിയതുണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു സമാധാന സന്തോഷത്തിനും വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്തത്. ആംബുലൻസ് ഡ്രൈവർമാർ പ്രത്യേകിച്ചും ഈ കോവിഡ് ഡ്യൂട്ടിയുള്ള പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറ്. കാരണം ഈ ഒരു ഡ്യൂട്ടിക്കിടെ പലരും ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവില്ല. ഇവിടെ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ഞങ്ങളത് ശരിക്കും അനുഭവത്തിൽ നേരിട്ട് കണ്ട ഒരാളുകളാണ്. ഒരു സമയത്ത് കട ഷോപ്പ് അടച്ച് പുറത്ത് ഇറങ്ങിയ സമയത്താണ് ഒരു ആംബുലൻസിലെ ഡ്രൈവർ PPE കിറ്റൊക്കെ ധരിച്ച് ഒരുപാട് ദൂരം മാറി നിന്നിട്ട് അടുത്ത് വരാതെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരുമെന്ന് ചോദിച്ചത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി നമുക്ക് വേണ്ടി, അതായത് മൊത്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രത്തോളം പിന്നെ അവരെ ജീവൻ വരെ പണയപ്പെടുത്തി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ അകറ്റി നിർത്തിയല്ല വേണ്ടത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടതെന്നുള്ള ഒരു തോന്നൽ വന്നു. അപ്പോൾ ഞാൻ ആളെടുത്ത് പറഞ്ഞു നിങ്ങൾ അടുത്ത് വരും എന്താ ആവശ്യമെന്ന് പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ കൊറോണ പേഷ്യൻസിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വരാത്തത് പറഞ്ഞു. അല്ല സാറ് വന്നോളൂ, കുഴപ്പമില്ല, എന്താ വേണ്ടത് പറഞ്ഞോളൂ പറഞ്ഞപ്പോൾ ഞാൻ കാലത്ത് മുതൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഗ്ലാസ് ചൂടുവെള്ളം തരുമോ ചോദിച്ചു. അങ്ങനെ പൂട്ടിയ ഷോപ്പ് തുറന്ന് അദ്ദേഹത്തിന് ഞാൻ ചൂടുവെള്ളം തയ്യാറാക്കി കൊടുത്തു. ഈ റൂട്ടിൽ വരുന്ന എല്ലാ ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സിനും കൂടെ ഈ കൊറോണ സമയത്ത് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഹെൽത്ത് വർക്കേഴ്സിനും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചായ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അതിന് ചായക്ക് പകരം വരെ വല്ല ഡ്രിങ്ക്സാണ് കുടിക്കുന്നുണ്ടെങ്കിൽ അതിനും പൈസ വാങ്ങിക്കാറില്ല. ഈ സൈനികരുടെ കാര്യത്തിൽ എങ്ങനെയാണ്? നേരത്തെ സൈനികർ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാവുക സൈനികരാണെന്നുള്ളത്? നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് ചോദിച്ചറിയാൻ ശ്രമിക്കാറുള്ളൂ. സാധാരണ ഭക്ഷണം ആവശ്യമുള്ളത് കൊടുക്കും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴിയരികിൽ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടാതെ ആരെങ്കിലും വിശന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നേരെ കഫേ മക്കാനിൽ കൊണ്ടുവരിക, അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ ഈ തുടങ്ങുന്ന സ്ഥാപനങ്ങളൊക്കെ പൂട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ തുടങ്ങിയത് തന്നെ ലോക്ക്ഡൗൺ സമയത്താണ്. അപ്പോൾ ഇത്തരത്തിൽ സഹായപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു നഷ്ടം എന്ന് തോന്നാറുണ്ട്? നഷ്ടങ്ങൾക്കുള്ള മനസ്സിന് തൃപ്തിയാണ് അതിൻ്റെ ഏറ്റവും നമ്മൾ സന്തോഷമുകരണമാണ്. പിന്നെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണല്ലോ. കഫേ മക്കാനിയിൽ നല്ല രസികൻ സമൂസ ഫെസ്റ്റിവൽ നടക്കുകയാണല്ലേ. എത്ര തരം സമൂസകളാണ് വെച്ചിരിക്കുന്നത്? ഞങ്ങളൊരു 50 തരം സമൂസകളാണ് പ്ലാൻ ചെയ്തത്. അതിപ്പോൾ 58 തരത്തിലായി. ഇന്നലെ ഒരു 58 ഐറ്റം സമൂസകൾ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. രുചി വൈവിധ്യം മാത്രമല്ല ഇത്തരത്തിലുള്ള വലിയ സഹായ മനസ്ഥിതി കൂടി ഉണ്ടാകുമ്പോൾ
ലോകം എത്ര മനോഹരമായിരിക്കും എന്നാണ് നമുക്ക് ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ തോന്നുന്നത്. ശ്യാംകുമാറിനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്പോൾ നമ്മൾ മഴവന്നൂർ പഞ്ചായത്തിലെ സംഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജോഷി, നേരത്തെ ഫോൺ കട്ടായതുകൊണ്ട് ചോദ്യം ജോഷിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മഴവന്നൂരിൽ ആസൂത്രണ സമിതി യോഗത്തിനെത്തിയ സാബു എം ജേക്കബിനെ തടഞ്ഞതും അതിനെ തുടർന്നുള്ള ചലനങ്ങളും ഒക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ യോഗത്തിന് പോലീസ് കോടതിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ അത് പോലീസ് ലംഘിച്ചു എന്നാണ് അവരുടെ ആരോപണം. എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ, മറുവശത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ? ഒരു കോടതിയിലേക്ക് ഹർജി നൽകാനാണ് ഈ 2020 ഒപ്പം തന്നെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ രാവിലെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഇവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. അതായത് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് എത്തുന്ന വികസന സമിതി ആസൂത്രണ സമിതി അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ സാബു ജേക്കബും മറ്റും വന്ന് അവിടെ വലിയ പ്രതിഷേധമുണ്ടായി, പോലീസ് ലാത്തി വീശേണ്ടി വന്നു. ഏതാണ്ട് 3 മണിക്കൂറോളം ഇവർക്ക് വാഹനത്തിൽ ഇരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് പോലീസ് കൊണ്ടുപോയി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചത്. ഇവർ പറയുന്നത് ഇത് കോടതി ലക്ഷ്യമാണ്, കാരണം തങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കി കൃത്യസമയത്ത് തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ തങ്ങളെ അനുവദിക്കേണ്ട ബാധ്യത പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല. അക്കാര്യത്തിൽ മാത്രവുമല്ല, അവിടെ ഒരു ലാത്തി ചാർജിലേക്കും മുന്തിലേക്കും തള്ളിലേക്കും പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ആക്ഷേപം. പക്ഷേ പോലീസ് പറയുന്നത് തങ്ങൾക്ക് കിട്ടിയ കോടതിയുടെ നിർദ്ദേശം അതേപടി പാലിച്ചിട്ടുണ്ട്, സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ വലിയ പ്രതിഷേധത്തിനിടയ്ക്ക് തങ്ങൾ പോലീസ് ആവശ്യമായ സംരക്ഷണം ഇവർക്കെല്ലാവർക്കും തന്നെ കൊടുത്തു. ഇവർക്കാർക്കും തന്നെ വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കേണ്ട ആർക്കും തന്നെ കാര്യമായ പരിക്കുകളോ മറ്റൊന്നും തന്നെ ഇല്ല. ഈ യോഗം പിന്നീട് നടക്കുകയും സാബുവും ജേക്കബ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നാണ് പോലീസിൻ്റെ വാദം. ഇനി കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി കുന്നത്തുനാട് അടക്കമുള്ള പഞ്ചായത്തുകളിൽ അടുത്ത ദിവസങ്ങളിൽ വികസന സമിതി യോഗം നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിലടക്കം 2020 മത്സരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം കൂടി ഇന്നലത്തെ സംഭവവുമായി നാം അതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്തായാലും കുന്നത്തുനാട്ടിലും സമാനമായ സാഹചര്യം തന്നെയാണ് വികസന സമിതി യോഗത്തിൽ 2020 മറ്റും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസും കനത്ത ബന്ധവസിലായിരിക്കും വെള്ളിയാഴ്ച നാളെ ചേരുന്ന ഈ യോഗം നടത്തുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നതും. ശാലിനി ജോഷി, ഇന്ധനവില വർധന ഇപ്പോൾ ഒരു ശീലമായിരിക്കുന്നു, ഇന്നും കൂട്ടിയിട്ടുണ്ട്, ഒപ്പം പാചകവാതക വിലയും കൂട്ടിയിട്ടുണ്ട്. വലിയ ദുരിതത്തിലേക്കാണ് ജനത്തിന്റെ ജീവിതം പോകുന്നത്. ഏത് രീതിയിലാണ് ഈ വർധന ഉണ്ടായിരിക്കുന്നത്? ശരിയാണ്, ഇന്ധനവില വർധന നമ്മൾ പണ്ടൊക്കെ ഒരു 50 പൈസ അല്ലെങ്കിൽ 25 പൈസ കൂട്ടിയാൽ വലിയ വാർത്തയാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതെല്ലാ ദിവസവും കൂടുന്നതുകൊണ്ട് ഇപ്പോൾ ആളുകൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലേക്ക്. പക്ഷേ എങ്കിലും നാം ശ്രദ്ധിച്ചാൽ ഈ ഇന്ധനവില വർധനയുടെ പോക്ക് അതങ്ങ് ആകാശം മുട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തോന്നേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ കൊച്ചിയിലെ പെട്രോൾ വില 86.81 രൂപയാണ്, ഇന്നലത്തേക്കാൾ കൂടിയിട്ടുണ്ട്. ഡീസൽ വില 81.03 രൂപയാണ്. പ്രീമിയം പെട്രോൾ വില 89.60 രൂപയാണ്. ഇതാണ് കൊച്ചിയിലെ വിലയെങ്കിൽ സമീപ ജില്ലകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടി കണക്കാക്കുമ്പോൾ അത് 87 ഒക്കെ തന്നെ എത്തും. ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ മലയോര മേഖലകളിലേക്കൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ വില വർധനവ് ഇതിൽ കൂടുതലാണ്. ഇതാണ് പെട്രോളിൻ്റെ കാര്യമെങ്കിൽ പാചകവാതകത്തിനും വില കൂടിയിട്ടുണ്ട്. എല്ലാ മാസ ആദ്യവും പാചകവാതകത്തിന് വില ക്രമപ്പെടുത്താറുണ്ട്. അതനുസരിച്ച് ഈ ഗാർഹിക പാചകവാതകത്തിന് ഇന്ന് 26 രൂപ കൂടി കൂട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ 700 രൂപ ചില്ലറ പൈസ ആയിരുന്നത് ഇന്ന് 726 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 26 രൂപ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ അധിക വർദ്ധിപ്പിച്ച തുക നേരത്തെ ആയിരുന്നെങ്കിൽ സാധാരണഗതിയിൽ ഇത് ഈ സബ്സിഡി ഇനത്തിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ സബ്സിഡി തന്നെ പലർക്കും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിലും സാധാരണക്കാർക്ക് വയറ്റത്തടിക്കുന്ന പരിപാടിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പാചകവാതകത്തിന് വില കൂട്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഓരോ ദിവസവും വില കൂടുന്ന കാഴ്ചയാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. ശാലിനി ജോഷി, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ KSRTC 100 കോടി കാണാനില്ല എന്ന ബിജു പ്രഭാകരന്റെ വെളിപ്പെടുത്തൽ നേരത്തെ വലിയ വിവാദവും ചർച്ചയൊക്കെ ആയിരുന്നു. അക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ഇന്ന് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നു. മനസ്സിലാക്കുന്നു, ആരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്, എന്തൊക്കെയാണ് സാധ്യതകൾ? KSRTC ബന്ധപ്പെട്ട ചില തൊഴിലാളി യൂണിയനുകളുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, MD ബിജു പ്രഭാകർ തന്നെയാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. അതായത് KSRTCയിൽ വലിയ തോതിൽ അഴിവ് നടന്നിട്ടുണ്ട്, കെടുകാര്യസ്ഥത നടന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക ഒരു അന്വേഷണം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ വിഭാഗമാണ് KSRTC. കാലങ്ങളായി ഇവർ നഷ്ടത്തിലാണ്. അവിടുത്തെ ഒരു MD തന്നെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ, അവിടെ വലിയ കെടുകാര്യസ്ഥതയാണ്, ഇത്തരത്തിലുള്ള അഴിമതിയാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ അക്കാര്യം പരിഹരിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. സർക്കാർ ഇടപെട്ട് നടപ്പാക്കും എന്ന് തോന്നുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. ശാലിനി ശരി ജോഷി, ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. അവിടെ കുടിവെള്ള
പദ്ധതിയുടെ പൈപ്പ് പൊട്ടുകയും ജനം വലിയ തോതിൽ ദുരിതത്തിലാവുകയും ഒക്കെ ചെയ്ത വാർത്ത ഇന്നലെ നമ്മൾ നൽകിയതാണ്. 3.5 വർഷത്തിനിടെ 55-ാം തവണയായിരുന്നു ഈ പൈപ്പ് പൊട്ടുന്നത്. അത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെ വരെ എത്തി, എപ്പോഴത്തേക്ക് ഇത് പരിഹരിക്കാനാകുമെന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. കൃഷ്ണമോഹൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. കൃഷ്ണമോഹൻ, ഇപ്പോഴും പണികൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴത്തേക്ക് ഈ പണി പൂർത്തീകരിക്കാനാകും? ഒപ്പം ഈ ആളുകൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനായി എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ശാലിനി, ആദ്യം തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാത ഏതാണ്ട് 70 കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച ഈ പാത വെട്ടിപ്പൊളിച്ച് വീണ്ടും പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തേണ്ട സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. 55-ാം തവണ പൊട്ടിയിരിക്കുന്നു. റെക്കോർഡാണിത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ലോകത്തെങ്ങും കേട്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലൊരു കുടിവെള്ള പൈപ്പിന് 55-ാം തവണ പൊട്ടലുണ്ടാകുന്നത്. 1.5 കിലോമീറ്റർ ദൂരത്താണ് ഈ അടിക്കടി പൊട്ടലുണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കേളമംഗലം ഭാഗം മുതൽ തകഴി ലെവൽ ക്ലോസ് വരെയുള്ള 1.5 കിലോമീറ്റർ ഭാഗത്താണ് തുടർച്ചയായി പൊട്ടലുണ്ടാകുന്നത്. ഇന്നലെ ഈ പൊട്ടലുണ്ടായി. വലിയ തോതിൽ ഈ റോഡ് പൊളിഞ്ഞ് വെള്ളം അതിവേഗത്തിൽ മുകളിലേക്ക് വന്നു. അങ്ങനെ ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പൊട്ടലുണ്ടായ ഭാഗമാണ് പൈപ്പിൻ്റേത്. ഇനി ഈ പൈപ്പിൻ്റെ ഇത്രയും ഭാഗം മുറിച്ച് നീക്കി പുതിയ പൈപ്പ് സ്ഥാപിക്കണം. എന്നാൽ മാത്രമേ ജലവിതരണം വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ പമ്പയാറ്റിൽ നിന്ന് കരുമാടിയിലെ സംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് വലിയ വലിപ്പമുള്ള പൈപ്പാണ്. അതുകൊണ്ട് ഇത് പ്രധാനമായി ഇത് മുറിച്ച് നീക്കണം, കുറേ സമയമെടുക്കുമെന്നാണ് ജോലിക്കാർ പറയുന്നത്. എന്തായാലും ഇന്നും നാളെയുമായി ജോലികൾ പൂർത്തിയാക്കി ശനിയാഴ്ചയോട് കൂടി മാത്രമേ പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം താൽക്കാലികമായി പമ്പിംഗ് തുടങ്ങും. പമ്പിംഗ് തുടങ്ങുമ്പോൾ മാത്രമാണ് എത്രത്തോളം ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ 1.5 കിലോമീറ്ററിൽ ഇനിയും നിലവാരം കുറഞ്ഞ പൈപ്പുണ്ട്. അതുകൊണ്ട് എവിടെ പൊട്ടലുണ്ടാകുമെന്ന ആശങ്ക അപ്പോഴും ബാക്കിയാവുകയാണ്. എന്തായാലും ഈ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തെ നിലവാരം കുറഞ്ഞ പൈപ്പ് മാറ്റിയിടാൻ സർക്കാർ പണം അനുവദിച്ചതാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജോലികൾ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ലോക്ക്ഡൗൺ വന്നത് മൂലം തുടങ്ങാനായില്ല എന്നുള്ളതാണ് വിശദീകരണം. എന്തായാലും വളരെ വേഗത്തിൽ ഈ ജോലികൾ തുടങ്ങണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം ഈ കിഫ്ബിയിൽ സംസ്ഥാനത്തെ മാതൃകാപരമായി പൂർത്തിയാക്കിയ റോഡാണിത്. സംസ്ഥാനത്തെ മഹാപ്രളയം ഉണ്ടായപ്പോൾ പോലും തകരാത്ത റോഡാണത്. ആ റോഡാണ് ഈ പൈപ്പ് പൊട്ടൽ മൂലം അടിക്കടി തകരുന്നത്. 70 കോടിയിലധികം മുടക്കിയ റോഡിൽ ഇതുപോലെ വീണ്ടും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുന്നു. പൈപ്പ് ഇട്ടത് മൂലമുള്ള പ്രശ്നങ്ങൾ മാറുന്നതേയില്ല. എന്നോടൊപ്പം ചില നാട്ടുകാരുണ്ട്. ഒരുപാട് പൈസ മുടക്കി നിർമ്മിച്ച റോഡാണ്, വളരെ മികച്ച രീതിയിൽ വണ്ടികൾ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. പക്ഷേ ഈ പൊട്ടൽ മൂലം ദുരിതമാണല്ലേ? ഈ പൊട്ടൽ കാരണം ഭയങ്കര ദുരിതം. ഇവിടെ ഇപ്പൊ എപ്പോഴും പൊട്ടലാ. ഇത് ഉണ്ടാക്കി ഒരു രണ്ടാഴ്ച ആകുന്നില്ല, അതുക്കുമില്ല പൊട്ടലാ. ഞാൻ തന്നെ തലമുടി നാരിലേക്ക് രക്ഷപ്പെട്ടു. എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ ഇവിടുന്ന് കട്ടം കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ പ്രകമ്പനം പോലെ പൊട്ടി ഇവിടെ മൊത്തം നശിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 3 മാസമേ കഴിഞ്ഞുള്ളൂ. അപ്പോഴും ഇത് തന്നെ. ഇതിപ്പോൾ ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിനെക്കാട്ടി 2 മിനിറ്റ് മുന്നേ ഞാൻ ഈ കടയിൽ നിന്ന് സാധനം മേടിച്ച് ഇവിടെ എൻ്റെ വണ്ടി ഇട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ പൊട്ടി ഇവിടെ മൊത്തം ചീറ്റുമായിരുന്നു. അതിനാണ് ശാലിനി, ഒരു ജലബോംബ് പോലെയാണ് ഈ കുടിവെള്ള പൈപ്പ് ഈ റോഡിന് താഴെയുള്ളത്. കാരണം ഏത് സമയവും പൊട്ടാം. ആ സമയം വാഹനങ്ങൾ കടന്നു പോയാൽ വാഹനങ്ങളടക്കം തെറിച്ചു പോകും, അപകടങ്ങൾ ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബൈക്ക് യാത്രക്കാരടക്കം അപകടത്തിൽപ്പെടാൻ സാധ്യത ഉണ്ടായല്ലേ? ഉണ്ടായി. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പൊട്ടിയപ്പോഴത്തേക്ക് ഇവിടെ കുഴിയായിട്ട് തന്നെ കിടക്കുകയായിരുന്നു. ആ കുഴിക്കകത്തൊരു ബൈക്കുമായിട്ടൊരു പയ്യൻ വന്ന് വീണിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ആ പയ്യനെ പൊക്കി കരക്കെടുക്കുന്നത്. ആ ബൈക്ക് അപ്പോഴും അവിടെ തന്നെ കിടക്കുമായിരുന്നു, ആ കുഴിക്കകത്ത് തന്നെ കിടക്കുമായിരുന്നു. പിന്നീടാണ് അവരെ വന്ന് ആ കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് തന്നെയാണ്, അപകടങ്ങളും തുടർക്കഥയാവുന്നുണ്ട്. ഒപ്പം തന്നെ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം. ചാലി, ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിൽ ആലപ്പുഴ നഗരസഭയിലെയും സമീപത്തെ 8 പഞ്ചായത്തുകളിലേക്കുമാണ് ശുദ്ധജലം എത്തിക്കുന്നത്. ഇവിടേക്കുള്ള ശുദ്ധജല വിതരണമാണ് ഇപ്പോൾ ഈ തകരാറ് മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. താൽക്കാലിക സംവിധാനം എന്ന രീതിയിൽ ടാങ്കറുകളിലും ഒപ്പം തന്നെ കുഴൽക്കിണറുകളിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നഗരത്തിലെയും സമീപത്തെ 8 പഞ്ചായത്തുകളിലെയും ഏതാണ്ട് 600,000 കുടുംബങ്ങളുടെ കുടിവെള്ളത്തിന് ആവശ്യം പരിഹരിക്കാൻ പര്യാപ്തമാണോ എന്നുള്ളത് സംശയകരമാണ്. എന്തായാലും താൽക്കാലിക സംവിധാനങ്ങൾ ആളുകൾ പൈസ മുടക്കിയടക്കം വെള്ളം വാങ്ങുന്ന ഒരു സ്ഥിതിയാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സ്ഥിതി രൂക്ഷമാകും. ആലപ്പുഴ നഗരത്തിലെയും സമീപത്തെ 8 പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ വർഷവും സമാനമായ സ്ഥിതി ഉണ്ടായപ്പോൾ വലിയ തോതിൽ ആളുകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. മന്ത്രിമാർ യോഗം വിളിച്ചാണ് അടിയന്തരമായി ഈ 1.5 കിലോമീറ്റർ ദൂരത്തെ കേടുപാടുള്ള നിലവാരം കുറഞ്ഞ പൈപ്പ് മാറ്റി സ്ഥാപിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ നടപടി ഉണ്ടായില്ല. എന്തായാലും എത്രയും വേഗം ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ ഈ സർക്കാർ അനുവദിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് 1.5 കിലോമീറ്ററിലെ പൈപ്പ് പൂർണ്ണമായും മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ഈ ജോലികൾ അല്ലെങ്കിൽ ഈ ഒരു അടിക്കടി ഉണ്ടാകുന്ന ഈ തകരാർ പരിഹരിക്കാനും ഒപ്പം തന്നെ ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിൽ മുടങ്ങാതെ ആളുകൾക്ക് വെള്ളം എത്തിക്കാനും സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയൊരു അഴിമതിയുടെ പദ്ധതി കൂടിയായിരുന്നു ഇത്. 5 ഉദ്യോഗസ്ഥരെ ഈ വിജിലൻസ് അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഈ 1.5 കിലോമീറ്ററിലെ നിലവാരം കുറഞ്ഞ പൈപ്പ് മാറ്റിയിടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി താൽക്കാലികമായി വെള്ളം പമ്പിംഗ് തുടങ്ങിയില്ലെങ്കിൽ അടുത്ത വരും ദിവസങ്ങളിൽ ആലപ്പുഴ നഗരത്തിലെയും സമീപത്തെ 8 പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. എന്തായാലും പണികൾ പുരോഗമിക്കുകയാണ്. ഈ പൈപ്പ് പൂർണ്ണമായി മുറിച്ചു മാറ്റി പുതിയത് സ്ഥാപിക്കും വരെ ജലവിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ശാലിനി, ബി ജെ പി ദേശീയ അധ്യക്ഷൻ
ജെ പി നദ്ദയുടെ കേരള സന്ദർശനം തുടരുകയാണ്. മിഷൻ കേരള എന്ന ലക്ഷ്യത്തോടെയാണ് ജെ പി നദ്ദയുടെ സന്ദർശനം. തൃശൂരിലേക്ക് നദ്ദ തിരിച്ചു കഴിഞ്ഞു. അവിടെ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനുമായി നദ്ദ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിയ ഇളവളി മഠം തൃശൂരിലും ചേരുന്നു. പ്രിയ, മിഷൻ കേരളയാണ് ലക്ഷ്യം, അതുകൊണ്ട് തന്നെ ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കുക എന്നതും അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ശോഭയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശാലിനി, ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് ഔദ്യോഗികമായ തുടക്കമാവുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഏറെ കാലമായി ഇടനിൽക്കുന്ന ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്താൻ തീരുമാനമാവുകയും ചെയ്തത്. ഇന്നലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഈ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ശോഭാ സുരേന്ദ്രനുമായി ചില പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അത് പരിഹരിക്കും, പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലൊരു വിഭാഗീയത പാർട്ടിയിലില്ല എന്ന ഒരു നിലപാടാണ് ജെ പി നദ്ദ സ്വീകരിച്ചത്. മാത്രമല്ല ശോഭാ സുരേന്ദ്രനുമായി ഇക്കാര്യം സംസാരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ 10:30 ശോഭാ സുരേന്ദ്രനും ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ചില നിർണായകമായ ഉറപ്പുകൾ ശോഭാ സുരേന്ദ്രന് ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താം എന്നതാണ്. പാർട്ടി പുനഃസംഘടനയ്ക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ പൂർണ്ണമായും പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ശോഭാ സുരേന്ദ്രനെ പൊടി പോലും പ്രചാരണ രംഗത്ത് കണ്ടില്ല. ഇതിൽ വലിയ അതൃപ്തി ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിൽ വലിയ പരിഭവം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ 10 മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും സജീവമാകുന്നു എന്ന് വേണം പറയാൻ. ഇത് വലിയ തരത്തിലുള്ള പ്രതീക്ഷ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി A+ ആയി കണക്കാക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് തൃശൂർ. കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിൽ തൃശൂരിൽ നിന്നാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായത്. അന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തുകയായിരുന്നു, ഇവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ജെ പി നദ്ദ ദേശീയ അധ്യക്ഷനായ ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്നു. ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ കേരളത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. രാവിലെ 10:30 140 നിയോജക മണ്ഡലങ്ങളുടെയും കൺവീനർമാരുടെയും ഇൻചാർജുമാരുമായും ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് 1:00 സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട RSS നേതാക്കളുമായി കൂടിക്കാഴ്ച, 3:00 സമുദായ നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും വെച്ചിട്ടുണ്ട്. അതിനുശേഷം 4:00 തേക്കങ്കാട് മൈതാനത്താണ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദേശീയ അധ്യക്ഷൻ സംസാരിക്കുക. ശാലിനി. ശരി, പ്രിയ ഇളവള്ളി മഠം. രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. അവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ആയിരക്കണക്കിന് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന യുവജന രോഷത്തെ തടയാനുള്ള ഒരു പഴുവേല മാത്രമാണ്, അല്ലാണ്ട് അവർക്ക് ആർക്കും ജോലി കിട്ടാൻ പോകുന്നില്ല. സുപ്രീംകോടതിയുടെ ഉമാദേവി കേസിൽ വളരെ വ്യക്തമായി തന്നെ ആളുകളെ സ്ഥിരപ്പെടുത്തുന്നതുമായി സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ആ സുപ്രീംകോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തുന്ന ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന നടപടി ഭരണഘടനാ ലംഘനമാണ്, സുപ്രീംകോടതിയുടെ വിധിയുടെ ലംഘനമാണ്. ഇത് കോടതികളിൽ ചോദ്യം ചെയ്താൽ നിലനിൽക്കുന്ന ഒന്നല്ല. വകുപ്പ് സെക്രട്ടറിമാർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടും നിയമവകുപ്പ് എതിർത്തിട്ടും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഒരു വലിയ അഴിമതിയാണ്. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും അതോടൊപ്പം തന്നെ പാർട്ടി താല്പര്യവും കണക്കിലെടുത്തുകൊണ്ടുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് സർവകലാശാലയിൽ ഈ അടുത്ത കാലത്ത് നടന്ന സ്ഥിരപ്പെടുത്തൽ ഹൈക്കോടതി തന്നെ അസ്ഥിരപ്പെടുത്തിയത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കോഴിക്കോട് സർവകലാശാലയിൽ നടന്ന സ്ഥിരപ്പെടുത്തൽ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് രൂക്ഷമായ പരാമർശങ്ങളാണ്. എന്നിട്ടും ഗവൺമെൻറ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. CDT ഇന്നലെ 114 പേരെയാണ് നിയമിച്ചത്. കെൽട്രോണിൽ 280 പേരെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ സ്ഥിരപ്പെടുത്തി. വകുപ്പ് സെക്രട്ടറിയും നിയമവകുപ്പ് സെക്രട്ടറിയും എതിരായി ശുപാർശ നൽകിയിട്ടും അതിനെ മറികടന്നുകൊണ്ടാണ് ഈ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ആരോഗ്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, ഹോർട്ടികോപ്പ്, കില തുടങ്ങിയിട്ടുള്ള നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ സ്ഥിര നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താനുള്ള നടപടി മുന്നോട്ട് പോവുകയാണ്. ഈ സ്ഥിരപ്പെടുത്തുന്ന മാനദണ്ഡം പ്രശസ്ത സംവിധായകനായ കമൽ പറഞ്ഞതാണ്. കമൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാന ആ രീതിയിലുള്ള നിയമനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവരായതുകൊണ്ട് കമൽ പറയുന്നു അവരെ സ്ഥിരപ്പെടുത്തണമെന്ന്. മാനദണ്ഡം അതാണ്. ഇടതുപക്ഷ അനുഭാവികളും അവരുടെ ബന്ധുക്കളും പാർട്ടിക്കാരുമായിട്ടുള്ള ആളുകളെ കമൽ പറഞ്ഞ അതേ മാനദണ്ഡത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട് എത്രയോ ലക്ഷം ചെറുപ്പക്കാരാണ് ജോലി കിട്ടാതെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും നിയമനം കിട്ടാതെ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ കാരക്കോണത്ത് ആത്മഹത്യ ചെയ്തു, എന്നിട്ടും ഗവൺമെൻറ് പഠിക്കുന്നില്ല. ഞാൻ വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ ആയിരക്കണക്കിന് താൽക്കാലിക നിയമനങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഈ അഴിമതി അവസാനിപ്പിക്കണം, ഈ സ്വജനപക്ഷപാത അവസാനിപ്പിക്കണം, പി എസ് സി എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഈ നിയമനങ്ങൾ നടക്കാൻ പാടില്ലൂ എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ശിവശങ്കറിന് ജാമ്യം കിട്ടിയതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഏതാണ്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അഴിമതിയായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിലടച്ചു. ഇപ്പോൾ എല്ലാ അന്വേഷണവും നിലച്ചിരിക്കുന്നു. ഇവിടെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ കേസിനകത്ത് ജാമ്യം കിട്ടുകയും പ്രതികൾ പുറത്തു വരികയും കേസ് അന്വേഷണം നിലയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം. ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ കണ്ടത് എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ മഞ്ഞുമലയുമില്ല, ഒന്നുമില്ല, അന്വേഷണവും നടക്കുന്നില്ല. എൻ ഐ എയുടെ അന്വേഷണമില്ല, ഇ ഡിയുടെ അന്വേഷണമില്ല, കസ്റ്റംസിൻ്റെ അന്വേഷണമില്ല. എല്ലാ അന്വേഷണവും നിലച്ചത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ധാരണ പ്രകാരമാണ്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശിവശങ്കറിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ സി പി ജെ ജോസഫിനോട് പറയുക, ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധിന്യായം പരിശോധിച്ചാൽ അയാളിൽ എല്ലാ കുറ്റവും ചെയ്തു എന്ന് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കസ്റ്റംസ് എന്തുകൊണ്ട് ജാമ്യത്തെ എതിർത്തില്ല? അതാണ് ചോദ്യം. കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു എല്ലാ കുറ്റങ്ങളും ശരിയാണ്. കസ്റ്റംസ് സാധാരണഗതിയിൽ അത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കാതിരിക്കാൻ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് എതിർപ്പുണ്ടായില്ല? അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയതോടുകൂടി അന്വേഷണം നിലച്ചതായി കാണാൻ കഴിയുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നതുവരെ അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോയി. കത്തെഴുതി അന്വേഷണം നിലച്ചു. അവിടെയാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഈ കൂട്ടുകെട്ടും കള്ളക്കളിയും വ്യക്തമാകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇന്ന് അവസാനിപ്പിക്കാനും അട്ടിമറിക്കാനുമുള്ള സംഘടിതമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ അവരുടെ നിലപാട് വ്യക്തമാക്കണം. അവർ കോടതികളിൽ കൊടുത്തിട്ടുള്ള വസ്തുതകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന അറസ്റ്റുകൾ, ആ അറസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജാമ്യം കൊടുക്കുന്നത് ഗൗരവതരമായ നടപടിയാണ്.
ഇത് പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. അത് പുറത്തു പറയേണ്ട അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്നും നിലനിൽക്കുകയാണ്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഒരു കരട് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. പാലാ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് തന്നെയാണ് NCP വ്യക്തമാക്കുന്നത്. ദേശീയ നേതൃത്വവും ഇന്നലെ അത് തന്നെയാണ് പറഞ്ഞത്. പാലായ്ക്ക് പകരം രാജ്യസഭാ സീറ്റ് എന്ന ഒരു ഫോർമുല അത് ചർച്ചയായിട്ടേ ഇല്ല എന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ പറയുന്നു. പാലായിൽ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാർട്ടി മത്സരിച്ച് 4 സീറ്റിലും തുടർന്നും മത്സരിക്കണം. NDF തുടരുകയും ചെയ്യും. അതാണ് ഇന്നത്തെ തീരുമാനം. ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ NCP LDF തന്നെ ഉണ്ടാവും? വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ല, കഴിഞ്ഞ 40 കൊല്ലമായിട്ട് LDFലാണ് NCP. ആ 40 കൊല്ലമായിട്ട് തുടർന്ന് വരുന്ന NCP LDFനെ പറ്റി ചൂട് ഉണ്ടാകുമെന്ന് പറയേണ്ട കാര്യമില്ല. അതതിൻ്റെ ഭാഗമാണല്ലോ. പാലാ സീറ്റിനെ സംബന്ധിച്ചായിരുന്നല്ലോ പ്രധാന ഒരു തർക്കം ഉണ്ടായിരുന്നത്. മാണി ശ്രീകാപ്പൻ തന്നെ ആയിരിക്കുമോ പാലയിൽ മത്സരിക്കാത്ത തവണ? അല്ല, സീറ്റിൽ സ്ഥാനാർത്ഥികളെ പറ്റി ഇപ്പം തീരുമാനിച്ചിട്ടില്ല. സീറ്റ് ചർച്ചകൾക്ക് ശേഷമാണല്ലോ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുക. അപ്പോൾ ആ ഘട്ടമായിട്ടില്ല. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ഇന്നലെ തുടങ്ങിയ എയ്റോ ഇന്ത്യ 2021 പ്രദർശനം. കോവിഡ് കാരണം വിദേശ കമ്പനികൾ പലതും ഇത്തവണ പ്രദർശനത്തിന് എത്തിയില്ലെങ്കിലും ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ സജീവമായി തന്നെ പങ്കെടുത്തു. പ്രതിരോധ രംഗത്തും ആത്മനിർഭർ ഭാരതമെന്ന രാജ്യത്തിൻ്റെ പുതിയ മന്ത്രമാണ് എയ്റോ ഇന്ത്യ 2021 ഉയർത്തുന്നത്. ഇനിയും മറ്റ് രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ച് പ്രതിരോധ മേഖലയിൽ രാജ്യം മുന്നോട്ട് പോകില്ലെന്നാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്നാഥ് സിംഗ് ആവർത്തിച്ചത്. വ്യോമസേനയുടെ വിമാനങ്ങളായ തേജസ്, അഡ്വാൻസ്ഡ് ഹോക്ക് MK-132, ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനർ എന്നീ വിമാനങ്ങൾ ചേർന്ന് പ്രതിസന്ധികൾക്കിടയിലും നടത്തുന്ന പ്രദർശനം പതിവ് പോലെ ആകാശ വിസ്മയമാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ 9 അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർ ഹോക്ക് വിമാനങ്ങളുടെ സംഘമായ സൂര്യകിരണിൻ്റെയും അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുടെ 4 സംഘമായ സാരംഗിൻ്റെയും ഒരുമിച്ചുള്ള അഭ്യാസ പ്രകടനം കാണികളെ മുൾമുനയിൽ നിർത്തി. നാല് രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാർ ഉൾപ്പെടെ 18 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ കോൺക്ലേവ് ഇന്ന് പ്രദർശനത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച രാഷ്ട്രപതി പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തോടെയാണ് എയ്റോ ഇന്ത്യ 2021 അവസാനിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.